everyone, welcome to Meenu's menu. ellarum sugavaayittirikkunnu vishwasikkunnu. appo namak innu oru Chinese dish aayalo. appo naan innu share cheyan ponnathu chilli garlic prawns inde recipe aanu. ഇതൊരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു ഡിഷാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പെർഫെക്റ്റ് സീ ഫുഡ് സ്റ്റാർട്ടറായിട്ട് നമ്മുടെ വീട്ടിലെന്തെങ്കിലും ഫംഗ്ഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടി ഒക്കേഷൻസിനൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നുള്ളൊരു അടിപൊളി ഡിഷാണ് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 2 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലോർ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് 1/4 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ സോൾട്ട് 1 എഗ് ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതൊട്ടും കട്ട കെട്ടാതെ അത് നല്ലൊരു സ്മൂത്ത് ഫൈൻ പേസ്റ്റായിട്ടാണ് നമ്മളിതിൻ്റെ ബാറ്റർ പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഇതെല്ലായിടത്തോട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തുന്ന പോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന 350 ഗ്രാം പ്രോൺസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കൈ ഉപയോഗിച്ച് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ബാറ്റർ കംപ്ലീറ്റ്ലി നമ്മുടെ ആ പ്രോൺസിൽ നന്നായിട്ടൊന്ന് കവേർഡായി അല്ലെങ്കിൽ അത് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടുന്ന പോലെ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഞാൻ ബാറ്ററിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാൻ പോവാണ് എണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബാറ്ററിൽ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് കുറേശ്ശെ ഇട്ട് കൊടുത്ത് അത് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ 2 ബാച്ചായിട്ടാണ് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതുപോലെ ശ്രദ്ധിക്കുക മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ പുറം പെട്ടെന്ന് ആ ബാറ്ററിലൊക്കെ മുക്കി നമ്മളിത് ഫ്രൈ ചെയ്യുന്നതുകൊണ്ട് പുറം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ട് നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പ്രോൺസ് എല്ലാം ഒരു സൈഡ് നല്ലൊരു ബ്രൗൺ കളറായി റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കതൊന്ന് ടേൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം ഒന്ന് ടേൺ ചെയ്ത് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്ക് നന്നായിട്ടിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം നമ്മുടെ പ്രോൺസ് എല്ലാം 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ റെഡിയായി വന്നിട്ടുണ്ട് ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ബാച്ച് പ്രോൺസ് ഇപ്പം ഫ്രൈ ചെയ്തെടുത്തു ഇതുപോലെ ബാക്കി ലൈക്ക് സെക്കൻഡ് ബാച്ച് ഒരു ബാച്ചും കൂടി നമുക്ക് പ്രോൺസ് ഇട്ട് ഇതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ് സെക്കൻഡ് ബാച്ചിനുള്ള പ്രോൺസ് കൂടെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണ് അപ്പോൾ നമ്മൾ മുമ്പേ ചെയ്ത പോലെ ഒരു സൈഡ് ആയിക്കഴിയുമ്പം അതൊന്ന് തിരിച്ചിട്ട് കൊടുത്ത് 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയിക്കഴിയുമ്പം ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് വറുത്ത് കോരാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചില്ലി ഗാർലിക് പ്രോൺസിലേക്ക് ആവശ്യമായിട്ടുള്ള പ്രോൺസ് എല്ലാം നമ്മളിവിടെ നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സോസ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അതുപോലെ 1 ടേബിൾ സ്പൂൺ വാട്ടർ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒട്ടും തരി അല്ലെങ്കിൽ കട്ട കെട്ടാത്ത പോലെ നന്നായിട്ടിതൊന്ന് ഇളക്കി നല്ലൊരു ഫൈൻ സ്മൂത്തായിട്ടുള്ള പേസ്റ്റായിട്ട് നമുക്ക് റെഡിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം ഇനി നമ്മുടെ ചില്ലി ഗാർലിക് പ്രോൺസിലേക്ക് ആവശ്യമായിട്ടുള്ള അതിൻ്റെ ഗ്രേവി അല്ലെങ്കിൽ സോസ് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം അതിനായിട്ട് ഈ പാത്രത്തിലേക്ക് 2 to 3 ടേബിൾ സ്പൂൺ ഓയിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ പ്രോൺസ് ഫ്രൈ ചെയ്യാൻ യൂസ് ചെയ്ത ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് പേസ്റ്റായിട്ട് ആഡ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത ജിഞ്ചറും ഗാർലിക്കും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിത് നന്നായിട്ട് യോജിപ്പിച്ച് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണമെല്ലാം പോകുന്നുണ്ടെ വരെ നമുക്കിതൊന്ന് വഴറ്റി എടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ഒനിയൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ് ഒനിയൻ ഒത്തിരി അങ്ങ് കുക്ക്ഡായി പോകേണ്ട ആവശ്യമില്ല
അത് ചെറുതായിട്ട് നമ്മളൊന്ന് വാട്ടിയെടുക്കുന്നേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3-4 ഗ്രീൻ ചില്ലി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ചെറിയ സൈസാണെങ്കിൽ ആ ഒരു ചെറിയ ക്യാപ്സിക്കം മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രിംഗ് ഒനിയനും 1/2 teaspoon ബ്ലാക്ക് പെപ്പറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 tablespoon ഡാർക്ക് സോയാ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 teaspoon ചില്ലി സോസും 1/4 cup ഓഫ് വാട്ടറും നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കോൺഫ്ലോറിൻ്റെ മിക്സും കൂടെ ചേർത്ത് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ച പ്രോൺസും കൂടെ ചേർത്ത് കൊടുത്ത് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 teaspoon വിനിഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല അടിപൊളി ചില്ലി ഗാർലിക് പ്രോൺസ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് സെർവ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഈ ചില്ലി ഗാർലിക് പ്രോൺസിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും സമയം കിട്ടുമ്പം ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും അതൊന്നും അല്ലെങ്കിലും സ്റ്റാർട്ടറായിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡിഷാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്സും എല്ലാം താഴെയുള്ള കമൻറ്റ്സിൽ എഴുതി എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ടു സീ മോർ ഡെലീഷ്യസ് റെസിപ്പീസ് ഫ്രം മീനൂസ് മെന്യൂ.